നമസ്കാരം, ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യവ്യാപകമായി ഉയരുന്നു വരുന്ന കർഷക സമരം തന്നെ വലിയ തിരിച്ചടിയാണ് കേന്ദ്ര സർക്കാരിനും ബിജെപിക്കും. ബിജെപി സ്ഥാനാർത്ഥികൾക്കെതിരെ കർഷകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എതിർപ്പുകളും വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. കർഷകരുടെ പ്രതിഷേധം ഏറ്റവും കൂടുതലുള്ളത് പഞ്ചാബിലുമാണ്. ആ പഞ്ചാബിൽ ബിജെപിക്ക് കൂനിന്മേൽ കുരു എന്ന പോലെയാണ് ഓരോന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ ബിജെപിയുടെ പ്രചരണത്തിൽ നിന്നും ബിജെപി നേതാവ് തന്നെ വിട്ടുനിന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. അതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത തിരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിൽ നിന്നും. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്നും അപ്രത്യക്ഷനായത് പഞ്ചാബ് മുൻ മുഖ്യമന്ത്രിയും ബിജെപി നേതാവുമായ ക്യാപ്റ്റൻ അഭിനന്ദർ സിംഗ് ആണ്. സ്വന്തം ഘട്ടകമായ പാട്യാലയിൽ വ്യാഴാഴ്ച നടന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലിയിൽ പോലും അമരീന്ദർ പങ്കെടുക്കാതിരുന്നത് വലിയ തോതിൽ സംസ്ഥാനത്ത് ചർച്ചാ വിഷയമായിട്ടുണ്ട്. പാട്യാലയിൽ അമരീന്ദർ സിംഗിന്റെ ഭാര്യ പ്രണീത് കൗറാണ് ബിജെപി ടിക്കറ്റിൽ മത്സരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ആദ്യ റാലി കൂടിയായിരുന്നു പാട്യാലയിലേത്. അസുഖമായതിനാൽ റാലിയിൽ പങ്കെടുക്കാനാകില്ലെന്ന് അറിയിച്ച് ബുധനാഴ്ച മോദിക്ക് കത്തെഴുതിയിരുന്നു എന്നാണ് അമരീന്ദ്രന്റെ അടുത്ത സഹായിയെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഭാര്യയെ പിന്തുണച്ച് പാട്യാലയിൽ ഒരു റാലിയെ അഭിസംബോധന ചെയ്യാൻ മോദിയോട് അഭ്യർത്ഥിച്ചത് അമരീന്ദ്രനാണെന്നും അദ്ദേഹത്തിന്റെ സഹായി പറഞ്ഞു. May 13 പ്രണീത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുമ്പോഴും അമരീന്ദ്രും ഒപ്പമുണ്ടായിരുന്നില്ല. അമരീന്ദ്രന് സുഖമില്ലെന്നാണ് പാട്യാല ലോക്സഭാ മണ്ഡലത്തിന്റെ പാർട്ടി ചുമതലയുള്ള പഞ്ചാബ് BJP വക്താവ് പ്രിത്പാൽ സിംഗ് ബാലിയവാളും അവകാശപ്പെടുന്നത്. പ്രണീത് കൗർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്ന സമയത്താണ് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. പിന്നീട് ഡിസ്ചാർജ് ചെയ്തു. അദ്ദേഹം പ്രചരണത്തിൽ പങ്കെടുക്കുന്നതിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നാണ് ബാലിയവാൾ പറഞ്ഞത്. പ്രധാനമന്ത്രിയുടെ റാലി അദ്ദേഹം വേദിയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ വന്ന് സംസാരിക്കാൻ പറ്റാത്ത വിധത്തിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യം മോശമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പഴയ പാട്യാല രാജകുടുംബത്തിന്റെ പിൻഗാമിയായ അമരീന്ദർ കോൺഗ്രസിന്റെ ശക്തനായ നേതാവും 2 തവണ മുഖ്യമന്ത്രിയുമായിരുന്നു. കോൺഗ്രസിലായിരിക്കുമ്പോൾ പഞ്ചാബിന് പുറമെ അയൽ സംസ്ഥാനങ്ങളായ ഹരിയാന, ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ് എന്നിവയുൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിലും പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്കായി പ്രചരണം നയിച്ചുകൊണ്ട് അദ്ദേഹം പാർട്ടിയുടെ സ്റ്റാർ പ്രചാരകരുടെ പട്ടികയിൽ ഇടം പിടിക്കാറുണ്ടായിരുന്നു. നിലവിലെ സംസ്ഥാനത്തെ ഏറ്റവും പ്രമുഖ BJP നേതാവാണ് അമരീന്ദർ. 2022 സെപ്റ്റംബറിൽ തന്റെ പാർട്ടിയായ പഞ്ചാബ് ലോക് കോൺഗ്രസിനെ പാർട്ടിയിൽ ലയിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം BJP ഭാഗമാകുന്നത്. 2022 ഫെബ്രുവരിയിലെ പഞ്ചാബ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടി നേതൃത്വം ചരൺജിത് സിംഗ് ചന്നിയെ മുഖ്യമന്ത്രിയായി നിയമിച്ചതോടെയാണ് അമരീന്ദറും കോൺഗ്രസും തമ്മിൽ ഇടയുന്നത്. ദീർഘകാലം സഖ്യകക്ഷികളായിരുന്ന സുഖ്ബീർ ബാദലിന്റെ നേതൃത്വത്തിലുള്ള മുൻ സഖ്യകക്ഷിയായ ശിരോമണി അകാലിദൾ ഇല്ലാതെയാണ് BJP ഇത്തവണ പഞ്ചാബിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ശക്തമായ മത്സരം കാഴ്ചവെക്കുമെന്ന് നേതാക്കൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും കർഷകരുടെ പ്രതിഷേധം BJP മുന്നിൽ വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ അമരീന്ദർ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കാത്തതും BJP തിരിച്ചടിയാണ്. സോഷ്യൽ മീഡിയയിലും അദ്ദേഹം മൗനം പാലിക്കുന്നത് പാർട്ടി വൃത്തങ്ങളിൽ കൂടുതൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്.